മംഗലപുരത്ത് ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ സംഭവത്തിൽ ഗ്യാസ് മാറ്റുന്ന നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത പള്ളിപ്പുറം മുതൽ മംഗലപുരം വരെയുള്ള ഗതാഗതം നിരോധിച്ചു പ്രദേശത്തെ വീടുകൾ വീടുകളിൽ അടുപ്പുകൾ കത്തിക്കാനോ ഇൻവേർട്ടർ പ്രവർത്തിപ്പിക്കാനോ പാടുള്ളതല്ല എന്നും നിർദ്ദേശമുണ്ട് ആ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി അനന്തൻ അപകടമുണ്ടായി പക്ഷേ ബാധക ചോർച്ച അപ്പോൾ ഉണ്ടായില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ് ഇപ്പോൾ എങ്ങനെയാണ് ഇത് മാറ്റുന്നത് എത്ര നേരം എത്ര സമയം എടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ആര്യ ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ മണിയോടെയാണ് തിരുവനന്തപുരം മംഗലപുരത്ത് ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞത് അപകടാവസ്ഥയില്ല ഇപ്പോൾ മൂന്ന് ഗ്യാസ് ടാങ്കർ ലോറികൾ കൊണ്ടുവന്ന് ഈ അപകടത്തിൽപ്പെട്ട ടാങ്കറിൽ നിന്ന് എൽ പി ജി മാറ്റുന്ന നടപടികളാണ് നടക്കുന്നത് അതിൻ്റെ ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിലാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ഗ്യാസ് ടാങ്കർ മറിഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ അടുപ്പുകൾ പ്രവർത്തിപ്പിക്കരുത് ഹോട്ടലുകളടക്കം എന്നുള്ള നിർദ്ദേശമുണ്ട് ഇൻവെർട്ടറുകൾ പ്രവർത്തിപ്പിക്കരുതെന്ന നിർദ്ദേശമുണ്ട് അതിനൊപ്പം തന്നെ ആ മേഖലയിലുള്ള വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ട് ഇതുവഴിയുള്ള ഗതാഗതം പള്ളിപ്പുറം മുതൽ മംഗലപുരം വരെയുള്ള ഗതാഗതവും മാറ്റി വിട്ടിട്ടുണ്ട് ഇന്ന് പുലർച്ചെ മണിയോടെ കൊച്ചിയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോവുകയായിരുന്ന ലോറി അത് ദേശീയപാതയുടെ പണി നടക്കുന്നതുകൊണ്ട് സർവീസ് റോഡ് വഴിയാണ് വന്നത് അത് ചെളിയിൽ മുങ്ങി മറിയുകയായിരുന്നു പക്ഷേ ഡ്രൈവർ ആ സമയം പോലീസിനെ വിവരം അറിയിച്ചില്ല ലീക്കേജ് ഇല്ലാത്തതുകൊണ്ടാണ് അറിയിക്കാതെ എന്നാണ് ഡ്രൈവർ പറഞ്ഞത് പിന്നീട് ഏഴ് മണിയോടെയാണ് പോലീസും ഫയർഫോഴ്സും എത്തി സുരക്ഷാ നടപടികൾ സ്വീകരിച്ചത് 是。